വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിലബസിൽ വരുന്ന ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന ഭാഗത്തു നിന്നുള്ള ഏതാനും ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വർക്കിംഗ് ഓഫ് ക്ലച്ച് മെക്കാനിസം, ക്ലച്ചിൻ്റെ വർക്കിംഗ്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഒരു ഓൺ ഓഫ് സ്വിച്ചിന് സമമാണ്. എഞ്ചിനിൽ നിന്നുള്ള പവറിനെ ആവശ്യമുള്ള സമയത്ത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുകയും അതേപോലെ തന്നെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലച്ച് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്നുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുന്ന അവസ്ഥയിൽ ക്ലച്ചിനെ ക്ലച്ച് എൻഗേജ്ഡ് എന്ന കണ്ടീഷൻ പറയും. അതേപോലെ കടത്തിവിടാത്ത അവസ്ഥയ്ക്ക് ക്ലച്ച് ഡിസ്എൻഗേജ്ഡ് കണ്ടീഷൻ എന്ന് പറയും. ഇനിയും ക്ലച്ചിനകത്തിലെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലച്ച് മൗണ്ട് ചെയ്യുന്നത് ഫ്ലൈ വീലിലേക്കാണ്, ക്ലച്ച് അസംബ്ലി മൗണ്ട് ചെയ്യുന്നത്. അത് ഫ്ലൈ വീലിലേക്ക് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലച്ച് ഡിസ്കിനെ അമർത്തിപ്പിടിക്കുന്നത്. ഈ ക്ലച്ച് ഡിസ്ക് ഉണ്ടാവുക ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റിലായിരിക്കും. പ്രഷർ പ്ലേറ്റിന് ശേഷം റിലീസ് ബെയറിംഗ് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ടായിരിക്കും. റിലീസ് ബെയറിംഗ് ഉപയോഗിച്ചിട്ടാണ് ക്ലച്ചിനെ നമ്മൾ ഡിസ്എൻഗേജ് ചെയ്യുന്നത്. ഇൻപുട്ട് ഷാഫ്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് ഫ്ലൈ വീലിനുള്ളിലെ പൈലറ്റ് ബെയറിംഗ് എന്ന ഭാഗത്തായിരിക്കും. ഇനി ക്ലച്ചിൻ്റെ സർവീസ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് പോയിന്റ് ആണ് ക്ലച്ചിൻ്റെ പെഡൽ സ്ട്രോക്ക്. ക്ലച്ച് പെഡൽ റിലീസ്ഡ് കണ്ടീഷനിൽ നിന്ന് ഫുള്ളി ഡിപ്രസ്ഡ് കണ്ടീഷനിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതാണ് ക്ലച്ച് പെഡൽ സ്ട്രോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് മാരുതി സ്വിഫ്റ്റിൻ്റെ ക്ലച്ച് പെഡൽ സ്ട്രോക്കിൻ്റെ വാല്യൂ ആണ്. 125 മുതൽ 135 mm വരെയാണ് മാരുതി സ്വിഫ്റ്റിൻ്റെ ക്ലച്ചിൻ്റെ പെഡൽ സ്ട്രോക്ക് വരുന്നത്. ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഫ്രീ പ്ലേ എന്നുള്ളത്. ക്ലച്ചിനൊരു പ്ലേ നൽകാറുണ്ട്, ക്ലച്ച് ആയാസമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി, ക്ലച്ചിൽ ലോഡുകൾ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ പെഡൽ നമ്മൾ അമർത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി പോയ ശേഷമാണ് ക്ലച്ചിൻ്റെ ലോഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോക്ക് ആണെങ്കിലും അതെ, ഫ്രീ പ്ലേ ആണെങ്കിലും അതെ, മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ റൂളാണ്. ഇനി ഇതിൻ്റെ വാല്യൂവിനെ സംബന്ധിച്ച് അംബാസഡർ പോലുള്ള വാഹനങ്ങളിൽ ഈ ഫ്രീ പ്ലേ വരുന്നത് 31 mm ആണ്. അതേപോലെ ടാറ്റ വെഹിക്കിൾസിൽ 30-35 mm ആണ്. ഈ വാല്യൂസ് എല്ലാം റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ വോളിയം 1 കൃപാൽ സിംഗിൻ്റെ, അതിൽ പേജ് 68 നിന്നാണ്. ഇനി ഈ ഫ്രീ പ്ലേയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ കാണിച്ചിരിക്കുന്നത് മാരുതി സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിലാണ്. ഇത് ഓരോ വാഹനങ്ങൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്വിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് കേബിളിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കേബിളിൻ്റെ എൻഡിലുള്ള നട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്ലച്ച് അസംബ്ലിയുടെ റിമൂവൽ, ക്ലച്ച് അഴിച്ചെടുക്കുന്നത്. ക്ലച്ച് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രാൻസ്മിഷനുമായിട്ടുള്ള ലിങ്കേജുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ട്രാൻസ്മിഷൻ്റെ ബോൾട്ടുകൾ അഴിച്ച് ട്രാൻസ്മിഷൻ അഴിച്ച് മാറ്റണം. ദെൻ ക്ലച്ചിൻ്റെ മൗണ്ടിങ് ബോൾട്ടുകൾ, അതായത് ക്ലച്ച് ഫ്ലൈ വീലിലേക്ക് മൗണ്ട് ചെയ്തിരിക്കുന്ന ബോൾട്ടുകൾ അഴിച്ച ശേഷം ഫ്ലൈ വീലിൽ നിന്ന് ക്ലച്ചിൻ്റെ കവർ അസംബ്ലി വിടിവിപ്പിക്കുക. എന്നിട്ട് ക്ലച്ച് ഫ്രിക്ഷൻ പ്ലേറ്റ് അതിൽ നിന്ന് അഴിച്ചു മാറ്റുക. ഇതാണ് ക്ലച്ചിൻ്റെ റിമൂവൽ പ്രോസസ്സായിട്ട് പറയുന്നത്. ക്ലച്ച് ഡിസ്കിൻ്റെ ഇൻസ്പെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ക്ലച്ച് ഡിസ്ക് എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്? ക്ലച്ച് ഡിസ്കിൻ്റെ ഫേസിങ്ങിൻ്റെ സർഫസിൻ്റെ ഡെപ്ത് അളന്നുകൊണ്ടാണ് നമ്മളത് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ആ ഡെപ്ത് അളക്കുന്നത് റിവറ്റുകൾ വരുന്ന ഭാഗത്തേക്ക് ഒന്നുകിൽ ഒരു ഡെപ്ത് ഗേജോ അല്ലെങ്കിൽ ഒരു വെർനിയർ കാലിപ്പറോ ഉപയോഗിച്ചിട്ടാണ് ഡെപ്ത് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്
0.5 mm ആണ്. 0.5 mm വാല്യൂവിന് താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലച്ച് ഡിസ്ക് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല, റീപ്ലേസ് ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് വണ്ടികളിലും ഒരു കോമൺ വാല്യൂ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് കാണിച്ചിരിക്കുന്നത് ഈ മാരുതി സ്വിഫ്റ്റിന്റെ വാല്യൂ ആണ്. അത് സ്പെസിഫിക് ആയിട്ട് ആ വണ്ടിക്ക് 1.15 to 1.75 mm ആണ്. ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ഈ ലിമിറ്റ് 0.5 mm എന്ന് തന്നെയാണ് അതിനുള്ള ആൻസേഴ്സ് ആയിട്ട് വരാറുള്ളത്. ക്ലച്ചിന്റെ റീഫേസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ക്ലച്ചിന്റെ ഫേസിംഗ് വരുന്ന മെറ്റീരിയല് അഴിച്ചു മാറ്റിയിട്ട് പുതിയ മെറ്റീരിയൽ പിടിപ്പിക്കുക. ഇത് ക്ലച്ചിന്റെ ഫേസിംഗ് ക്ലച്ച് ഡിസ്കിന്റെ മെറ്റൽ പാർട്സിലേക്ക് റിവെട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ റിവെട്ട് ബ്രേക്ക് ചെയ്ത ശേഷം പുതിയ ഫേസിംഗ് റിവെറ്റിംഗ് ചെയ്യാറുണ്ട്. ഇത് പണ്ട് കാലത്ത് ചെയ്തിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, കംപ്ലീറ്റ് അസംബ്ലി ആയിട്ട് റീപ്ലേസ് ചെയ്ത് കളയാറേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സിനാണ് ക്ലച്ച് റീഫേസിംഗ് എന്ന് പറയുന്നത്. റിവെറ്റിംഗിന് വേണ്ടിയിട്ട് ബ്രാസ് റിവെറ്റുകളാണ് സാധാരണയായി ഉപയോഗിക്കാറ്. ക്ലച്ചിലെ മേജർ ടു ടൈപ്സ് എന്ന് പറയുന്നത് ഫിംഗർ ടൈപ്പ്, ഡയഫ്രം ടൈപ്പ്. ഇതിൽ ഫിംഗർ ടൈപ്പിനകത്തിലാണ് പാർട്സിന്റെ എണ്ണം കൂടുതലുള്ള, അതിന്റെ സർവീസിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ സർവീസിംഗ് പ്രൊസീജിയറിനകത്തില് ഈ ഫിംഗർ ടൈപ്പിനകത്തിലെ സ്പ്രിങ്ങുകൾ റീപ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ അതിനകത്തില് പ്രഷർ പ്ലേറ്റ് മാത്രമായിട്ട് അഴിച്ച് റീപ്ലേസ് ചെയ്യുക ഒക്കെ സർവീസ് പാർട്ടായിട്ട് വരുന്നുണ്ട്. ഡയഫ്രം ടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും കവർ അസംബ്ലി, പ്രഷർ പ്ലേറ്റിന്റെ കവർ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കളയാറാണ് പതിവ്. ഇനി കവർ അസംബ്ലിയുടെ ഇൻസ്പെക്ഷനിൽ മെയിൻ ആയിട്ട് അതിനകത്ത് പ്രഷർ പ്ലേറ്റിന്റെ ഡാമേജിനെ കുറിച്ചിട്ടും സ്പ്രിങ്ങുകളുടെ ഡാമേജിനെ കുറിച്ചുമാണ് നോക്കാറ്. പ്രഷർ പ്ലേറ്റിന്റെ സർഫസ് എന്തെങ്കിലും ഹീറ്റ് സ്പോട്ടുകളോ അല്ലെങ്കിൽ സ്കോറിംഗ് ഉണ്ടായിട്ടുണ്ടോ, അതല്ല ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കളയാറാണ് പതിവ്. ഇനിയുള്ളത് നമ്മളുടെ ഇതിൽ വരുന്ന സ്പ്രിങ്ങുകൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ ടൈപ്പ് ക്ലച്ച് ആണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഡയഫ്രം ടൈപ്പിൽ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് മാറിക്കളയാറാണ് പതിവ്. ക്ലച്ചിന്റെ റീഫിറ്റിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം, ക്ലച്ച് ഡിസ്ക് മൗണ്ട് ചെയ്യുന്നത് ഗിയർ ബോക്സിന്റെ ഇൻപുട്ട് ഷാഫ്റ്റിലാണ്. അപ്പോൾ ഗിയർ ബോക്സിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് ഫ്ലൈ വീലിനുള്ളതിലെ പൈലറ്റ് ബെയറിംഗിലും. ക്ലച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഡിസ്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരികയും കൂടുതൽ ഫോഴ്സ് ചെയ്താൽ അത് ക്ലച്ചിന് ഡാമേജ് ഉണ്ടാക്കുകയും ഗിയർ ബോക്സിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ക്ലച്ച് സെൻറ്റർ ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് സെൻറ്ററിങ് ഓർ ക്ലച്ച് അലൈനിങ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടാവും. ഈ ടൂള് വെച്ചിട്ട് ഡിസ്ക് സെൻറ്റർ ചെയ്ത് നിർത്തിയ ശേഷമാണ് കവർ അസംബ്ലി വെച്ചിട്ട് അതിൻ്റെ ബോൾട്ടുകൾ നമ്മൾ ടൈറ്റ് ചെയ്യാറ്. ഈ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ പാറ്റേണിലാണ്. 1, 2, 3, 4, 5, 6, 7, 8 ഈ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് ടൈറ്റ് ചെയ്യാറത്. ടോർക്ക് റഞ്ച് ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾട്ടുകൾ ഒടിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ ഒരു പക്ഷെ നമുക്ക് അഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നതുകൊണ്ട് ടോർക്ക് റഞ്ച് ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ള ടോർക്കിലായിരിക്കണം ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇനി ക്ലച്ചിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഡിഫെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഫസ്റ്റ് തന്നെ ക്ലച്ച് സ്ലിപ്പ്. വണ്ടി നമ്മൾ ഗിയറിലിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എൻജിൻ റേസ് ആകുകയും വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടാത്ത ഒരവസ്ഥ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ക്ലച്ചിന്റെ ഭാഗത്തുനിന്ന് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു അവസ്ഥയിലാണ് ക്ലച്ച് നമ്മൾ സ്ലിപ്പാകുന്നു എന്ന് പറയുന്നത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്ന ഒന്ന്, സഫിഷ്യന്റ് ആയിട്ട് ഫ്രീ പെഡൽ പ്ലേ ഇല്ലാതിരിക്കുക. രണ്ട്, ക്ലച്ചിന്റെ സർഫസിൽ, ക്ലച്ച് ഡിസ്കിന്റെ സർഫസിലേക്ക് ഓയിൽ ലീക്കേജുകളോ അതല്ലെങ്കിൽ ഗ്രീസിന്റെ അംശം എത്തുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥ സംഭവിക്കുക. ഇത് സംഭവിക്കുന്നത് നമ്മളുടെ ഫ്ലൈ വീലിന്റെ ബാക്കിലായിട്ട് വരുന്ന ഓയിൽ സീലുണ്ട്. ആ ഓയിൽ സീല് ഡാമേജ് ആയി കഴിഞ്ഞാൽ എൻജിൻ ഓയില് ഇതിനകത്തിലേക്ക് വീപ്പ് ചെയ്തിറങ്ങാം.
ഇനി ഓരോ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗിയർ ബോക്സിന്റെ ഇൻപുട്ട് ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ പോയി കഴിഞ്ഞാൽ അതിനകത്തിൽ നിന്ന് ഓയിൽ ഇറങ്ങാം. റിലീസ് ബെയറിംഗ് പലപ്പോഴും പാക്ഡ് ആയിട്ട് അതിനകത്ത് ഗ്രീസ് പാക്കിങ്ങോടെയാണ് റിലീസ് ബെയറിംഗ് വരുന്നത്. ആ പാക്കിംഗ് പോയിട്ട് ഗ്രീസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സർഫസിലാവുക, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് ക്ലച്ച് സ്ലിപ്പേജിലേക്ക് പോവും. പിന്നെ ഉള്ളത് ക്ലച്ചിന്റെ സ്പ്രിങ്ങുകൾ വീക്കാവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, അതാണ് മറ്റൊരു കാരണം. ഫേസിങ് തേയ്മാനം സംഭവിച്ച ശേഷം, അതായത് കാര്യമായി ഓടിയിട്ട് ഫേസിങ് തേയ്മാനം സംഭവിച്ചിട്ട് ഗ്രിപ്പ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് സ്ലിപ്പേജ് ഉണ്ടാകാറുണ്ട്. അടുത്ത ഒരു ക്ലച്ചിനെ സംബന്ധിക്കുന്ന മെയിനായ കംപ്ലൈന്റ് ആണ് ക്ലച്ച് ഡ്രാഗ് എന്ന് പറയുന്നത്. ഇത് എന്താ, ഇതിനെ ക്ലച്ചിനെ റിലീസ് ആകാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക, ഗിയർ ഇടുമ്പോ ഒക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുക. ഇതിനും ഒരു റീസൺ എക്സസീവ് ആയിട്ടുള്ള ഫ്രീ പ്ലേയും, ദെൻ ഫ്രീ പ്ലേ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ആവുന്ന ദൂരം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഫ്രീ പ്ലേ കൂടിയാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവും. രണ്ട് ഡ്രൈവർ ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുന്ന ഒരു കണ്ടീഷൻ, അത് ഈ ഫ്രീ പ്ലേ കുറയുന്നതിന് സോറി ഫ്രീ പ്ലേ കൂടുന്നതിന് കാരണമായിട്ട് വരും. ഇനിയുള്ളത് ഓയിൽ ആൻഡ് ഗ്രീസ് ഫ്രിക്ഷൻ പ്ലേറ്റിൽ വരുന്നത്, ഇത് ഒട്ടിപ്പിടിക്കാനും കാരണമാകും. സ്ലിപ്പാവുന്നത് പോലെ തന്നെ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണമാവും. പ്രഷർ പ്ലേറ്റിന് വാർപ്പേജ്, പുളവ് അല്ലെന്നുണ്ടെങ്കിൽ അൺഈവൻനെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റിൽ ഉണ്ടാവുന്ന ഡാമേജ്, ക്ലച്ച് പ്ലേറ്റ് ക്രാക്ക് ആകുന്നത് അല്ലെങ്കിൽ ബക്കിളപ്പ് ആവുന്നത്, ക്ലച്ച് പ്ലേറ്റ് ഷാഫ്റ്റിന്റെ സ്പ്ലൈൻസിൽ സ്റ്റക്കായി പോവുക, ബാക്കിലേക്ക് മാറാത്ത അവസ്ഥയിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് എന്ത് ക്ലച്ച് ഡ്രാഗ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. മിക്കവാറും അങ്ങനത്തെ കണ്ടീഷൻ അയച്ചു കഴിയുമ്പോഴത്തേക്കിനും ഡിസ്ക് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലച്ച് ജഡർ, ഇത് ക്ലച്ചിനകത്തിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന അവസ്ഥ, അത് ക്ലച്ചിന്റെ സർഫസ് തേഞ്ഞതുകൊണ്ടാവാം, ഫേസിങ്ങൾ തേഞ്ഞുകൊണ്ടാവാം, റിവെറ്റ്സ് ലൂസ് ആയിട്ട് വരും, അതേപോലെ ഡിസ്റ്റോർഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു റീസൺ ആണ്. പ്രഷർ പ്ലേറ്റില് ഫ്ലൈ വീലിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതിൽ മിസലൈൻമെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡർ ഉണ്ടാവാം. ഫ്ലൈ വീല് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്ലാഞ്ചിൽ ലൂസായി പോകുന്ന അവസ്ഥയിൽ ഇതേപോലെ ജഡർ ഉണ്ടാവാം. ഓയിൽ ആൻഡ് ഗ്രീസ് അല്ലെ ഡേർട്ട് ഫ്രിക്ഷൻ സർഫേസിൽ വരുന്നത് അൺഈവൻ എൻഗേജ്മെന്റിന് കാരണമായിട്ട് ജഡർ ഉണ്ടാവുന്ന റീസണിലേക്ക് എത്തിപ്പെടാം. ക്ലച്ച് റാറ്റ്ലിംഗ് നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റും ക്ലച്ചിന്റെ ഭാഗത്തു നിന്ന്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിസ്കിന് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, പിന്നെ ത്രോ ഔട്ട് ബെയറിംഗിൽ ഉണ്ടാവുന്ന ഡാമേജ്. നമ്മളുടെ ത്രോ ഔട്ട് ബെയറിംഗ് എന്ന് പറയുന്നത് പൈലറ്റ് ബെയറിംഗ്, അതിനകത്തിലുണ്ടാവുന്ന ഡാമേജ് ലൂസ്, ഈ അവസ്ഥകളൊക്കെ ഇതിനൊരു റീസൺ ആവും. നമ്മളുടെ റിലീസ് ബെയറിംഗിൽ ഉണ്ടാവുന്ന ഡാമേജ് ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. ബെയറിംഗ് റീപ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്ക് റീപ്ലേസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിനകത്തിൽ നമുക്ക് ക്ലച്ച് റാറ്റ്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ക്ലച്ച് നോക്ക്, നോക്കിംഗ്, നമ്മള് എന്താ എൻജിൻസിൽ പഠിക്കുന്ന പോലെ തന്നെ നോക്കിംഗ് സൗണ്ട് ഉണ്ടാവാറുണ്ട്, അതുപോലെ ഇത് എന്താ ക്ലച്ചിനെ സംബന്ധിച്ച് നോക്കിംഗ് ഉണ്ടാവാറുണ്ട്. എൻജിൻ ഐഡിലിംഗ് നിൽക്കുന്ന സമയത്ത്, ക്ലച്ച് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും നോക്കിംഗ് ഫീൽ ചെയ്യുക. ഇത് സ്പ്ലൈൻസ് ബേൺ ഔട്ട് ആയിട്ട് അത് ക്ലച്ച് ഹബിലെയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റിലെയോ സ്പ്ലൈൻസ് ബേൺ ഔട്ട് ആവുന്നതാണ് ഒരു റീസൺ. അത് ആ സമയത്ത് ഇത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നീട് നമ്മുടെ സ്പൈഗോട്ട് ബെയറിംഗ് അല്ലെ പൈലറ്റ് ബെയറിംഗ് ഡാമേജ് ആയിട്ട് ഈ ഒരു അവസ്ഥ ക്ലച്ച് നോക്കിംഗ് ഉണ്ടാവാറുണ്ട്, അത് റീപ്ലേസ് ചെയ്യുന്നതോടെ ക്ലച്ച് നോക്കിംഗ് ഒഴിവാകും. ക്ലച്ച് പെഡലിൽ പൾസേഷൻ വരാറുണ്ട്, ക്ലച്ച് പെഡൽ റിലീസ് ആയി നിൽക്കുന്ന സമയത്ത് അതിലേക്ക് പെഡലിലേക്ക്
പൾസേഷൻ വരുന്നത് നല്ലൊരു ശതമാനവും ക്ലച്ചിൻ്റെ മിസ് അലൈൻമെൻറ്റ് കൊണ്ടാണ് സംഭവിക്കുക. അത് ക്ലച്ച് ഡിസ്ക് ഈ ഷാഫ്റ്റിൽ ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് വന്നിട്ട് അത് പെഡലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് സംഭവിക്കാറ്. ഇതിങ്ങനെ ക്ലച്ചിൻ്റെ പാർട്സ് എല്ലാം പെട്ടെന്ന് തന്നെ തേഞ്ഞു പോവും. അതേപോലെ ഫ്ലൈ വീലിനകത്തിൽ വോബ്ലിംഗ് ഉണ്ടെങ്കിൽ അതും ക്ലച്ച് ഡിസ്കിന് ഈ പെഡൽ പൾസേഷന് ഒരു റീസണായിട്ട് പറയാറുണ്ട്. എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മൗണ്ടിങ് കറക്റ്റ് ആകാതിരിക്കുക, ഫ്ലൈ വീലിൻ്റെ മൗണ്ടിങ് കറക്റ്റ് ആകാതിരിക്കുക, ഫ്ലൈ വീൽ അൺബാലൻസ്ഡ് ആവുക, ഇതെല്ലാം തന്നെ പൾസേഷന് റീസണാകാറുണ്ട്. ഇനിയുള്ളത് ട്രാൻസ് ആക്സിൽ ട്രാൻസ്മിഷൻ. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ട്രാൻസ് ആക്സിലും ട്രാൻസ്മിഷനും. രണ്ടും നോർമലി ഗിയർ ബോക്സ് എന്ന് പറയുമെങ്കിലും ട്രാൻസ് ആക്സിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ട്രാൻസ്മിഷനും ഒപ്പം തന്നെ ഫൈനൽ ഡ്രൈവും കൂടെ ഒറ്റ യൂണിറ്റ് ആയിരിക്കും. അത് ഗിയർ ബോക്സ് യൂണിറ്റിന് ഉള്ളിൽ തന്നെ ഗിയർ ബോക്സും ഉണ്ടാവും, ഫൈനൽ ഡ്രൈവ് ഡിഫറൻഷ്യലും അതേ യൂണിറ്റിനകത്തായിരിക്കും. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്, ഈ ട്രാൻസ് ആക്സിൽ എന്ന ഈ യൂണിറ്റിനെ പറയുന്നത്. റിയർ വീൽ ഡ്രൈവിലേക്ക് പോകുമ്പോഴത്തേക്കിനും ട്രാൻസ്മിഷനിൽ നിന്ന് ഡ്രൈവ് ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി റിയർ ആക്സിലിൻ്റെ ഭാഗത്തായിട്ട് ഡിഫറൻഷ്യൽ ഉണ്ടാവും. ഡിഫറൻഷ്യലിനകത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് ഡ്രൈവ് രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആവുന്നത്. ഇങ്ങനെ ഗിയർ ബോക്സിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ട്രാൻസ്മിഷനുള്ളിൽ ഫൈനൽ ഡ്രൈവ് വരാത്ത അവസ്ഥയിൽ അതിനെ ട്രാൻസ്മിഷൻ എന്ന് മാത്രം പറയും. ട്രാൻസ്മിഷന് ഉള്ളിൽ തന്നെ ഫൈനൽ ഡ്രൈവ് വരുന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ് ആക്സിൽ എന്ന് പറയും. ട്രാൻസ്മിഷൻ അല്ല ട്രാൻസ് ആക്സിലിനെ സംബന്ധിച്ച് മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ് ആക്സിൽ ഓയിൽ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓയിൽ റീപ്ലേസ്മെന്റ്. ഓയിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷന്റെ താഴെ ഡ്രെയിൻ നട്ട് ഉണ്ടാവും, ഓയിൽ ഡ്രെയിൻ നട്ട് ഉണ്ടാവും. ആ ഓയിൽ ഡ്രെയിൻ നട്ട് തുറന്ന് ഇത് ട്രാൻസ്മിഷൻ ഓയില് ചോർത്തിക്കളയുക. അതിനുശേഷം ഫില്ലർ കം ലെവൽ പ്ലഗ് എന്നാണ് ഈ ട്രാൻസ്മിഷനിലും അതേപോലെ ഡിഫറൻഷ്യലും ഒക്കെ ഇത് ഫില്ല് ചെയ്യാൻ വരുന്ന ഏരിയയ്ക്ക് പറയുന്നത്. ഫില്ലർ കം ലെവൽ പ്ലഗ്, അതായത് ആ പ്ലഗിന്റെ ലെവൽ വരെയേ ഓയില് ഫില്ല് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കവിഞ്ഞൊഴുകും. അപ്പൊ ഈ ഫില്ലർ കം ലെവൽ പ്ലഗ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് നമ്മൾ ഓയില് മെഷർ ചെയ്ത് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കറക്റ്റ് ക്വാണ്ടിറ്റി മാത്രമേ അതിനകത്ത് എപ്പോഴും നിറയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് ഗിയർ ബോക്സിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള ഒരു സർവീസ് പോയിന്റ്. ഇനിയും ട്രാൻസ്മിഷൻ അഴിക്കാനും അല്ലെങ്കിൽ ട്രാൻസാക്സിലാണെങ്കിലും അഴിക്കാനും തിരിച്ചു പിടിപ്പിക്കാനും വേണ്ടി നമുക്ക് ട്രാൻസ്മിഷൻ ജാക്ക് വേണം. കാരണം ട്രാൻസ്മിഷൻ കമ്പാരിറ്റീവ്ലി ഹെവി ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ഗിയറുകൾ ഇത്രയധികം ഗിയറുകൾ വരുന്നത് കൊണ്ട് ഇതിന്റെ വെയിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ ഒരുപക്ഷെ ട്രാൻസ്മിഷൻ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. തന്നെയുമല്ല അതൊരു നല്ല പ്രാക്ടീസും അല്ല. ട്രാൻസ്മിഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് വർക്ക്ഷോപ്പ് ഫ്ലോറുകളൊക്കെ ഓയില് ഗ്രീസ് എങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണും. അപ്പൊ സ്ലിപ്പേജ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റിലേക്ക് അത് വഴിവെക്കും. മൗണ്ട് ചെയ്യുന്ന സമയത്തും ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ നമ്മൾ കയ്യിൽ പിടിച്ചു ഉയർത്തി ചെയ്യുന്നത് എന്താ പറയണേ, അതത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ട്രാൻസ്മിഷൻ ജാക്ക് ഉണ്ടാവും. ട്രാൻസ്മിഷൻ ജാക്കിൽ മൗണ്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്മിഷൻ റിമൂവ് ചെയ്യുന്നതും റീഫിറ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ അടുത്തത് പോകുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്കാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ രണ്ട് എൻഡിലും യൂണിവേഴ്സൽ ജോയിന്റുകൾ ഉണ്ടാവും. യൂണിവേഴ്സൽ ജോയിന്റുകൾ, അത് എന്താ പറയണേ, ട്രാൻസ്മിഷൻ വന്നിട്ട് കുറച്ച് ഉയർന്നിട്ടും ഡിഫറൻഷ്യൽ യൂണിറ്റ് വന്നിട്ട് അല്ലെങ്കിൽ റിയർ ആക്സിൽ യൂണിറ്റ് വന്ന് കുറച്ച് താണിട്ടും ആയിരിക്കും. അപ്പൊ ആംഗുലാർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അതിൽ യൂണിവേഴ്സൽ ജോയിന്റുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ സ്ലിപ്പ് ജോയിന്റുകളും ഉണ്ടാവും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനകത്ത്. സ്ലിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് വരും റിയർ സസ്പെൻഷന്റെ മൂവ്മെന്റ് കാരണം. അപ്പോൾ ആ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലിപ്പ് ജോയിന്റ് വരുന്നത്. ഇത് കോമൺലി പറയുന്നത് യോക്ക് ആൻഡ് ടീത്ത് എന്ന, ഈ വൈ ഷേപ്പിൽ വരുന്ന ഭാഗം യോക്കും അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ഭാഗം ടീത്തും.
ഈ ആക്സിൽ ഒടിയ അല്ലെങ്കിൽ എന്താ ജോയിന്റ് ഒടിയ എന്നൊക്കെ പറയുന്നത് ഈ യോക്കിന്റെ ടീത്തിന്റെ ഭാഗത്ത് ടീത്തിന്റെ ഭാഗം പൊട്ടിപ്പോവാറുണ്ട്. ടീത്തിന്റെ ഭാഗം കമ്പാരിറ്റീവ്ലി അതിന് ഡയമെൻഷൻ കുറവായതുകൊണ്ട് അത് പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യുന്ന ഒരു രീതി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലുണ്ട്, ബസ്സിലും ട്രക്കിലും ഒക്കെ. ഇനി ടു പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളുണ്ട്. ഹെവി വെഹിക്കിൾസിലേക്ക് വരുമ്പോൾ വെഹിക്കിളിന്റെ വീൽ ബേസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ വീൽ ബേസ് കൂടുന്നതിനനുസരിച്ച് ഇത് സിംഗിൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൊണ്ട് ഇത് അക്കോമഡേറ്റ് ചെയ്യല് പാടാണ്. അപ്പോൾ ടു പീസ് അല്ലെങ്കിൽ ത്രീ പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ വരും. അപ്പോൾ ടു പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുമ്പോഴത്തേക്കിന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ടാവും. ഈ ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൊടുത്തിട്ടായിരിക്കും ഡിഫറൻഷ്യലിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് സെന്ററിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെന്റർ സപ്പോർട്ട് ബെയറിംഗ് ഉണ്ടാവും. ആ സെന്റർ സപ്പോർട്ട് ബെയറിംഗിനകത്തിൽ അല്ലെങ്കിൽ സെന്റർ ബെയറിംഗിനകത്തിൽ ഇത് മൗണ്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ടെയിൽ എൻഡ് നിൽക്കുക. അവിടെ നിന്നായിരിക്കും അടുത്ത റിയർ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ കണക്ഷൻ സ്റ്റാർട്ടാകുന്നത്. ഇതാണ് ടു പീസ് പ്രൊപ്പല്ലർ. ഇനി ഫോർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കിനും ഫോർ വീൽ ഡ്രൈവ് നിങ്ങൾക്കറിയാം ഫ്രണ്ട് ആക്സിലിന് റിയർ ആക്സിലിനും ഡ്രൈവ് പോകണം. ട്രാൻസ്മിഷന് ശേഷം ഒരു ട്രാൻസ്ഫർ കേസ് മെക്കാനിസം ഉണ്ടാവും ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കേസ് മെക്കാനിസത്തിൽ വന്നിട്ട് റിയറിലേക്ക് പോകുന്നത് റിയർ പ്രൊപ്പല്ലർ ഷാഫ്റ്റും ഫ്രണ്ടിലേക്ക് പോകുന്നത് ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റും, അങ്ങനെ രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ അതിൽ ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ ഉണ്ടാവും. യൂണിവേഴ്സൽ ജോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ജോയിന്റിന് ഒരു ക്രോസിന്റെ ഷേപ്പാണ്, അതിന് സ്പൈഡർ എന്നാണ് ക്രോസിന് പറയുന്നത്. സ്പൈഡർ ക്രോസ് എന്നും പറയാറുണ്ട്. ആ സ്പൈഡർ ക്രോസിന്റെ സൈഡില് ബെയറിങ്ങുകളാണ് വരുന്നത് നാല് സൈഡിലും. ആ ബെയറിങ്ങിൽ നോക്കിയാൽ ഒരു ഡസ്റ്റ് കവർ കാണും, ഓയിൽ സീൽ കാണും, നീഡിൽ റോളർ ബെയറിങ്ങുകളായിരിക്കും വരിക, ത്രസ്റ്റ് വാഷർ ഉണ്ടാവും, ദെൻ അതിന്റെ കേസ് സ്നാപ്പറിംഗ് ഇട്ടിട്ടായിരിക്കും ഇത് നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനകത്തിലേക്ക് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ ഗ്രീസിങ് പണ്ട് ഗ്രീസിങ് ഉള്ള മെക്കാനിസം ആയിരുന്നു. പുതിയ വണ്ടികളിലെല്ലാം തന്നെ ഇതിനകത്തിൽ പാക്ഡ് ആയിട്ടാണ് ഗ്രീസ് വരുന്നത്, അതായത് നോൺ സർവീസബിൾ പാർട്ടാണ് പുതിയ വാഹനങ്ങളിലെ. യൂണിവേഴ്സൽ വാഹനങ്ങളായിരുന്ന സമയത്ത് പഴയ വാഹനങ്ങളിൽ ഈ പറയുന്ന പോലെ യൂണിവേഴ്സൽ ജോയിന്റുകൾക്ക് ഗ്രീസിങ് ചെയ്യുന്ന ഒരു സർവീസ് മെഷർ ഉണ്ടായിരുന്നു. ഇനിയും ഈ ഒരു ഏരിയ റിലേറ്റഡ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ നമ്മളുടെ റെഫറൻസ് ബുക്കുകളിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസഫിഷ്യന്റ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കോസസ്, അതായത് സഫിഷ്യന്റ് ആയിട്ട് ക്ലച്ച് പെഡൽ പ്ലേ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം. ഡിഫിക്കൽട്ടി ഇൻ ഗിയർ ഷിഫ്റ്റിംഗ്, ബി ഡ്രാഗിംഗ് ഓഫ് ക്ലച്ച്, സി സ്ലിപ്പിംഗ് ഓഫ് ക്ലച്ച്, ഡി ക്ലച്ച് സ്പിന്നിങ്. ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ ആവശ്യത്തിനില്ല, ഫ്രീ പ്ലേ ആവശ്യത്തിനില്ലാത്ത അവസ്ഥയിൽ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ക്ലച്ച് പ്ലേ കൂടിപ്പോയാലുള്ള ഒരു അവസ്ഥയുണ്ട്, കുറഞ്ഞു പോയാലുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലച്ച് പ്ലേ കുറഞ്ഞു പോയാലുള്ള അവസ്ഥ. ക്ലച്ച് പ്ലേ കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ക്ലച്ച് സ്ലിപ്പേജ് ആണ് ഉണ്ടാകുന്നത്. ക്ലച്ച് പ്ലേ കൂടിപ്പോകുന്ന അവസ്ഥയിൽ ഡ്രാഗിങ് ഓഫ് ക്ലച്ച് എന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ക്ലച്ച് പൂർണ്ണമായിട്ട് റിലീസ് ആകാതെ വരും കൂടിപ്പോയാൽ. കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് സോറി ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് എൻഗേജ് ആകാത്ത അവസ്ഥ വരികയും ക്ലച്ച് സ്ലിപ്പേജ് ഉണ്ടാവുകയും ചെയ്യും. അടുത്ത ചോദ്യമാണ് വെയർ ഈസ് ദ ഹൂക്സ് ജോയിന്റ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ. നമ്മൾ ഇത്രയും സെഷൻ എടുത്തതിനകത്തിൽ ഹൂക്സ് ജോയിന്റ് എന്നുള്ളൊരു വാക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഹൂക്സ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സൽ ജോയിന്റിന്റെ തന്നെ മറ്റൊരു പേരാണ് ഹൂക്സ് ജോയിന്റ് എന്ന് പറയുന്നത്. ഹൂക്സ് ജോയിന്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ബി ബിറ്റ്വീൻ ഫ്ലൈ വീൽ ആൻഡ് ക്ലച്ച്, സി ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ഗിയർ ആൻഡ് വീൽ, ഡി ബിറ്റ്വീൻ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ്. നമുക്കറിയാം ഹൂക്സ് ജോയിന്റ് വരുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്, സോ ഒബ്വിയസ്ലി ഇതിന്റെ ആൻസർ എ.
ഡിസ്റ്റൻസാണ് ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പലർ ഷാഫ്റ്റ് എന്നുള്ളതാണ്. അടുത്തത് ക്ലച്ച് കവർ ഈസ് ബോൾട്ടഡ് ടു. ക്ലച്ച് കവർ എവിടേക്കാണ് ബോൾട്ട് ചെയ്തിരിക്കുന്നത്? എ പ്രഷർ പ്ലേറ്റ്, ബി ക്രാങ്ക് കേസ്, സി ഗിയർ ബോക്സ്, ഡി ഫ്ലൈ വീൽ. ക്ലച്ച് കവർ അസംബ്ലി ബോൾട്ട് ചെയ്തിരിക്കുന്നത് എവിടെ? ക്ലച്ച് കവർ അസംബ്ലി ബോൾട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലൈ വീലിലേക്കാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഡി ഫ്ലൈ വീൽ. ഗിയർ ക്ലാഷ് വൈൽ ഷിഫ്റ്റിംഗ് ഈസ് ഡ്യൂ ടു. ഗിയർ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ അല്ലെ ഗിയർ ക്ലാഷ് ഉണ്ടാവുന്നത് എന്ത് കാരണമാണ്? ഇൻകറക്റ്റ് ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ്, ഡാമേജ്ഡ് സിങ്കർണൈസർ യൂണിറ്റ്, ലോ ലെവൽ ഗിയർ ഓയിൽ, എനി ഓഫ് ദ അബോവ്. ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് അല്ലാത്തതിനാൽ സിങ്കർണൈസർ യൂണിറ്റിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഗിയർ ഓയിലിന്റെ ലെവല് കുറഞ്ഞു പോയാൽ. അപ്പോൾ ക്ലച്ച് ഈ ഗിയർ ഷിഫ്റ്റിംഗിൽ പ്രശ്നം വരാൻ അല്ലെ ഗിയർ ക്ലാഷ് ഉണ്ടാവണമെങ്കിൽ ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്ലച്ച് കറക്റ്റായിട്ട് ഡിസെൻഗേജ് ആകാതെ ക്ലാഷ് ഉണ്ടാവാം. സിങ്കർണൈസർ യൂണിറ്റ് ഗിയർ ബോക്സിന്റെ വർക്കിംഗ് ഏരിയയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സിങ്കർണൈസർ യൂണിറ്റ് എന്താണെന്നുള്ളത്. സിങ്കർണൈസർ യൂണിറ്റ് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയുള്ള മെക്കാനിസമാണ്. അതിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാലും ഗിയർ ക്ലാഷ് ഉണ്ടാവും. ഗിയർ ബോക്സിലെ ഓയിലിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലും എന്തുണ്ടാവും? ഗിയർ ക്ലാഷ് ഉണ്ടാവും. ഇതിനകത്ത് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എനി ഓഫ് ദ അബോവ് ആണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഗിയർ ക്ലാഷ് ഉണ്ടാവാം. റീസൺ ഫോർ ക്ലച്ച് ഡ്രാഗ് ഓർ സ്പിൻ. ക്ലച്ച് ഡ്രാഗിന് അല്ലെ ക്ലച്ച് സ്പിന്നിന് ഉള്ള റീസൺ എക്സസീവ് ഫ്രീ പെഡൽ പ്ലേ, ഡാമേജ്ഡ് പ്രഷർ പ്ലേറ്റ്, ക്രാക്ക്ഡ് ക്ലച്ച് പ്ലേറ്റ്, ഓൾ ഓഫ് ദ അബോവ്. ക്ലച്ച് ഡ്രാഗ് ക്ലച്ച് റിലീസ് ആകാത്ത ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ക്ലച്ച് ഡ്രാഗ് ഉണ്ടാവാനുള്ള റീസണാണ്. ഫ്രീ പെഡൽ പ്ലേ കൂടിപ്പോയാൽ ക്ലച്ച് ഡ്രാഗ് ഉണ്ടാവാം. പ്രഷർ പ്ലേറ്റിന് ഡാമേജ് ഉണ്ടെങ്കിൽ ക്ലച്ച് റിലീസ് ആകാത്ത ക്ലച്ച് ഡ്രാഗ് ഉണ്ടാവാം. ക്ലച്ച് പ്ലേറ്റിന് ക്രാക്ക് ഉണ്ടെങ്കിലും ക്ലച്ച് ഡ്രാഗ് ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ബെല്ലി വെല്ലി സ്പ്രിംഗ് ഈസ് ദ അതർ നെയിം ഓഫ്. ബെല്ലി വെല്ലി സ്പ്രിംഗ് എന്ന് പറയുന്ന പേര് എന്ത് ടൈപ്പ് സ്പ്രിംഗിനാണുള്ളത്? എ ലീഫ് സ്പ്രിംഗ്, ബി ഡയഫ്രം സ്പ്രിംഗ്, സി കുഷ്യൻ സ്പ്രിംഗ്, ഡി കോയിൽ സ്പ്രിംഗ്. അപ്പോൾ ഈ ബെല്ലി വെല്ലി സ്പ്രിംഗ് എന്നുള്ള പേരും നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. ഇത് നേരത്തെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഇപ്പോൾ ക്ലച്ച് റിലേറ്റഡ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ക്ലച്ച് റിലേറ്റഡ് സ്പ്രിംഗ് ആയിരിക്കാം. പക്ഷെ അത് ഡയഫ്രം സ്പ്രിംഗ് ആണോ, കുഷ്യൻ സ്പ്രിംഗ് ആണോ, കോയിൽ സ്പ്രിംഗ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും. ഇത് വന്നിട്ട് ഡയഫ്രം സ്പ്രിങ്ങുകളുടെ പേരാണ് ബെല്ലി വെല്ലി സ്പ്രിംഗ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ ബി ഡയഫ്രം സ്പ്രിംഗ് ആണ്. ഡാഷ് ആർ കോമൺലി യൂസ്ഡ് ഓൺ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്? എ ട്രാൻസാക്സിൽ, ബി ഡബിൾ റിഡക്ഷൻ, സി സിങ്കർണൈസർ, ഡി സ്ലിപ്പ് ജോയിൻസ്. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ് എന്താണ്? ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ വരുമ്പോഴത്തേക്കിനും അതിനകത്തിൽ ഗിയർ ബോക്സിനുള്ളിൽ തന്നെ ആയിരിക്കും ഡിഫറൻഷ്യൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഡ്രൈവ് അസംബ്ലി ഇരിക്കുക. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസാക്സിലുകളാണ്. ക്ലച്ച് ഫേസിംഗ്സ് ആർ യൂഷ്വലി അറ്റാച്ച്ഡ് ടു ദ പ്ലേറ്റ് ബൈ. ക്ലച്ച് ഫേസിംഗ് യൂഷ്വലി പ്ലേറ്റുമായിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാറ്? എ സ്റ്റീൽ റിവറ്റ്, ബി ബ്രാസ് റിവറ്റ്, സി അലൂമിനിയം സ്ക്രൂ, ഡി സ്റ്റീൽ സ്ക്രൂ. ഇതിൽ റിവറ്റ്സ് ആണ് ഉത്തരമെന്ന് നമുക്കറിയാം. പക്ഷെ സ്റ്റീൽ ആണോ ബ്രാസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചാൻസ് ഉണ്ട്. ബ്രാസ് റിവറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ലച്ച് ഫേസിംഗ് ക്ലച്ച് പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. ഫ്രീ പെഡൽ പ്ലേ ഇൻ കാർ ക്ലച്ചസ് ഈസ് അബൌട്ട്. കാറിന്റെ ക്ലച്ചിലെ ഫ്രീ പെഡൽ പ്ലേ എത്ര വരാം? എ 3 mm, ബി 30 mm, സി 60 mm, ഡി 100 mm.
ഈ ചോദ്യം വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രീ പ്ലേ ഓരോ വെഹിക്കിൾസിന് അനുസരിച്ച് വ്യത്യാസം വരും. ഇതിനകത്തിൽ അതുകൊണ്ടാണ് നേരത്തെ അംബാസിഡറിന്റെ വാല്യൂ നമ്മളൊന്ന് ചർച്ച ചെയ്തത്. അംബാസിഡറിന്റെ വാല്യൂ 31 mm ആണെന്നുള്ളത്. സോ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി 30 mm ആണ്. ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന ഭാഗത്ത് നിന്ന് ക്ലച്ച്, ട്രാൻസ്മിഷൻ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇത്രയും ഏരിയയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ ഈ ടോപ്പിക്കുകൾ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഓൾ.